ISL ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശമായ പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ കാഴ്ചവെച്ചത്. ISL തന്നെ ഏറ്റവും മോശമായ മധ്യനിര എന്ന നാണക്കേടും നമ്മെ തേടി വന്ന സീസണാണിത്. ലീഗിൽ ഒരുപാട് ലോങ് ബോളും മിസ് പാസുകളും കാരണം ഒരുപാട് വിജയങ്ങളാണ് നമുക്ക് നഷ്ടമായത്. ഈ അവസാന 2-3 മത്സരങ്ങളിൽ നിന്നു മാത്രമാണ് പാസിംഗ് ഗെയിം ബ്ലാസ്റ്റേഴ്സിൽ നിന്നും കാണാൻ സാധിച്ചത്. എന്നാൽ ഇപ്പോൾ ഒരു ദുഃഖവാർത്ത കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ തേടി വന്നിരിക്കുകയാണ്. പാസുകളുടെ കണക്കെടുത്താൽ ദയനീയ പരാജയമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഏറ്റവും അധികം പാസ് നൽകിയ ആദ്യ 40 പേരുടെ കണക്കെടുത്താൽ ഒരാൾ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിൽ നിന്നുള്ളത്. അതും 40-ാം സ്ഥാനത്തുള്ള നായകൻ കൂടിയായ പ്രതിരോധ താരം സന്ദേശ് ജിങ്കനാണ്. 17 മത്സരങ്ങളിൽ നിന്ന് 528 പാസുകളാണ് ജിങ്കൻ നൽകിയത്. സ്ലാവിസ സ്റ്റോയനോവിക്, സഹൽ അബ്ദുൽ സമദ് എന്നിവരാണ് ജിങ്കന് പിന്നിലുള്ളത്. ഇക്കുറി ഏറെ പ്രതീക്ഷയോടെ കൊണ്ടുവന്ന മധ്യനിര താരം നിക്കോള കൃഷ്ണനോവിക് 13 മത്സരങ്ങളിൽ നിന്ന് 445 പാസുകളാണ് നൽകിയത്. എല്ലാ സീസണുകളിലും പാസിംഗിന്റെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയമാണെങ്കിലും കഴിഞ്ഞ സീസണിൽ ഇതിലും ഭേദമായിരുന്നു എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. പാസിംഗിന്റെ കാര്യത്തിൽ ഇക്കുറി ബ്ലാസ്റ്റേഴ്സിനേക്കാൾ പരാജയമായി ഏക ടീം പൂനെ സിറ്റിയാണ്. 16 മത്സരങ്ങളിൽ നിന്ന് 457 പാസ് ചെയ്ത മലയാളി താരം ആഷിക്കുരുണിയനാണ് അവരുടെ 1-ാം സ്ഥാനക്കാരൻ. കഴിഞ്ഞ സീസണിലേതുപോലെ ഗോവയുടെ സൂപ്പർ താരം അഹമ്മദ് ജാഹു തന്നെയാണ് ഇക്കുറി പാസിംഗിൽ 1-ാമത്. 1185 പാസാണ് ജാഹു ഇതുവരെ നൽകിയിട്ടുള്ളത്. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും ISL വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.